ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഷെസ്വാൻ എഗ് നൂഡിൽസ് ആണ്. വളരെ ടേസ്റ്റാണ്, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലുള്ള അതേ രുചി തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെയുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനാണ് നിങ്ങൾ പ്രസ് ചെയ്യേണ്ടത്. മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു ഡീപ് പാനിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 teaspoonsനോളം എണ്ണയും ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ പരസ്യം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉപ്പിട്ടതിന് ശേഷം അത് ചെക്ക് ചെയ്ത് പാകത്തിനാണെന്നും കൂടി നോക്കുക കേട്ടോ. കാരണം ഉപ്പ് പാകത്തിനല്ലെങ്കിലും ടേസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഞാൻ ഇതിനകത്തേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കുകയാണ്. കാരണം വെള്ളമൊക്കെ തിളച്ചല്ലോ, ഇനി നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കുക്കായ മതിയാവും കേട്ടോ. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്ന എഗ് നൂഡിൽസ് ആണ്. അപ്പോൾ ഇതേ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്യാം. അപ്പോൾ വെള്ളമൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്കിന്ന് മാറ്റി വെക്കാം. നമുക്ക് എഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 eggs എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് 1 teaspoonsനോളം സോയാ സോസ്, ഉപ്പ് ആവശ്യത്തിന്, പിന്നീട് 1/2 teaspoonsനോളം പെപ്പർ പൗഡർ. അപ്പോൾ ഇത്രയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 teaspoonsനോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ എഗ് മിക്സ്ചർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് കുറച്ച് നേരം ഇനിയൊന്ന് വെയിറ്റ് ചെയ്യണം, കാരണം ഇതൊന്ന് തിക്കാവട്ടെ. അപ്പോൾ സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ ഇത്തിരി വലിയ പീസസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിനി നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഏകദേശം ഒരുപാട് കുഞ്ഞു പീസസ് അല്ല, കുറച്ച് വലിയ പീസസ് ആണ്. കാരണം ഇതൊരു ഷെസ്വാൻ എഗ് നൂഡിൽസ് അല്ലേ. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ വീണ്ടും നമ്മളൊരു 2 tablespoonsനോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് സ്പ്രിംഗ് ഓണിയൻ വൈറ്റ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ വൈറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ സവോള ഒന്നും ആഡ് ചെയ്യുന്നില്ല, സ്പ്രിംഗ് ഓണിയൻ തന്നെയാണ് ആഡ് ചെയ്തേക്കുന്നത്. അതിൻ്റെ സ്പ്രിംഗ് ഓണിയൻ വൈറ്റ്സ് എടുത്തിട്ട് ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് വഴണ്ടി വരട്ടെ. അപ്പോഴേക്കും നമ്മൾ 1.5 tablespoonsനോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഒരു ഗോൾഡൻ കളർ, അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു ഗോൾഡൻ കളർ ആവുന്നതിനാണ് സോൾട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട്, അപ്പോഴേക്കും ഞാൻ കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ബാക്കി അരിഞ്ഞ് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കം 2 colors എടുത്തിട്ടുണ്ട്, ഗ്രീനും റെഡും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ക്യാബേജ് 1 cup, ക്യാപ്സിക്കവും ഗ്രീനും റെഡും ആയിട്ട് മിക്സ് ചെയ്തെടുത്തേക്കുന്നത് 1 cup അത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കായാൽ മതിയാവും, കാരണം ചെറുതായിട്ടൊന്ന് ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കുന്നതാണ് ടേസ്റ്റ്. ഈ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് 1/5 pinches പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സെസ്വാൻ സോസ്, ഇത് ഞാൻ ഹോം മെയ്ഡ് ആണ്, ഞാൻ വീട്ടിലുണ്ടാക്കിയ സോസാണ്. 2 tablespoonsനോളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കൂ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ കാർഡ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 teaspoonsനോളം സോയാ സോസ്, 2 teaspoonsനോളം ചില്ലി സോസ്, പിന്നെ 1 tablespoonsനോളം വിനാഗിരി, 1 tablespoon അല്ലെങ്കിൽ 1.5 tablespoonsനോളം വിനാഗിരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. കാരണം ഈ സോസൊക്കെ അതിനകത്തൊന്ന് പിടിക്കണമല്ലോ. എന്നിട്ട് നമ്മളുടെ കുക്ക്ഡ് നൂഡിൽസും കൂടി അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടോസ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ടോസ് ചെയ്യുന്ന എടുക്കുന്ന സമയത്ത് നമ്മൾ ഇത്തിരി
ഫ്ലെയിം കൂട്ടി വെക്കണം. അപ്പൊ നമ്മുടെ നൂഡിൽസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്പ്രിംഗ് ഓണിയന്റെ ഗ്രീൻ, സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻ കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ടോസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ എഗ് നൂഡിൽസ്, സെസ്വാൻ എഗ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, റെസ്റ്റോറൻറ്റിനേക്കാളും കാട്ടി ഫുൾ ടേസ്റ്റ് ആണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും എനിക്ക് ബൈ.